നമസ്കാരം. കോവിഡ് കാലത്ത് സഹായമെത്തിക്കാൻ കൈമേയി മാറുന്ന പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, രാജ്യത്തിന്റെ ഓക്സിജൻ മാനായി മാറുന്ന വി ശ്രീനിവാസ്. ഇന്ത്യൻ ടീമിലെത്താൻ മോഹിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്കാണ് എത്തിയത്. ഇന്ന് ന്യൂസ് ഇൻഡപ്തിൽ ബി ശ്രീനിവാസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് ഒരിറ്റ് ശ്വാസത്തിനായി പിടയുന്ന ജനങ്ങൾക്ക് പ്രാണവായു എത്തിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി ശ്രീനിവാസിന്റെ ചെറു സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഓക്സിജനും അവശ്യ മരുന്നുകൾക്കും വേണ്ടിയുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ അഭ്യർത്ഥനകളാണ് ദിവസവും പല വഴികളിലൂടെയും ഫോൺ വിളിയായും എല്ലാം എത്തുന്നത്. വരുന്ന അഭ്യർത്ഥനകൾ അപ്പോൾ തന്നെ ഫീൽഡിലുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് കൈമാറുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യം. മൂല്യ ശോഷണം സംഭവിച്ച് ആസന്ന മരണം കാത്തിരിക്കുന്ന സമകാലിക രാഷ്ട്രീയത്തിന്റെ പ്രാണവായുവായി മാറുകയാണ് ബി ശ്രീനിവാസ് എന്ന ഈ യുവാവ്. രാജ്യത്തിന്റെ ഓക്സിജൻ മാൻ എന്നാണ് ഇപ്പോൾ ശ്രീനിവാസൻ അറിയപ്പെടുന്നത്. പ്രാണൻ നിലനിർത്താൻ ആയിരങ്ങളെ സഹായിച്ചതോടുകൂടിയാണ് ശ്രീനിവാസിന് ആ പേര് ലഭിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ എല്ലാ ജില്ലകളിലും ശ്രീനിവാസ് സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട്. അവിടങ്ങളിലെ ആശുപത്രികളിലെ ഓക്സിജൻ ബെഡ് വിവരങ്ങളൊക്കെ അപ്പോൾ വോളണ്ടിയർമാർക്ക് ലഭിക്കും. രാഷ്ട്രീയ മതഭേദമന്യേയാണ് ശ്രീനിവാസിന്റെയും സംഘത്തിന്റെയും പ്രവർത്തനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെന്ററുകൾ ഭക്ഷണം, വെള്ളം, ഓക്സിജൻ, രക്തം, പ്ലാസ്മ എന്നിവ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ, ഏത് ആവശ്യത്തിനും ഒരു ഫോൺ വിളിക്കപ്പുറം സജ്ജമായി നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകർ. ആശ്വാസത്തിന്റെ തുരുത്താവുകയാണ് ശ്രീനിവാസിന്റെ പട്ടാളം. ദേശീയ മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും പാർട്ടി ഭേദമന്യേ നേതാവിന് കയ്യടിയുണ്ട്. പ്രവർത്തനം കണ്ടറിഞ്ഞ് നിരവധി യുവാക്കൾ ഇദ്ദേഹത്തിനൊപ്പം കോവിഡ് പ്രതിരോധത്തിന് അണിനിരക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പേജിൽ ഓരോ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്നുമുണ്ട്. ഡൽഹിയിൽ പ്രതിസന്ധിയിലായ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങൾ എത്തിക്കാനും ഒരു പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നു. ദിനം പ്രതി 400 ഫോൺ കോളുകൾ സഹായം ചോദിച്ച് ഡൽഹിയിൽ നിന്ന് മാത്രം വാർ റൂമിലേക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ശ്രീനിവാസ് പറയുന്നു. ആശുപത്രികളിൽ അവശേഷിക്കുന്ന കിടക്കുകളുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇക്കാര്യങ്ങൾ രോഗികളെ അറിയിക്കാനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കർഷക സമരം ശക്തമായിരുന്ന സമയം മുതൽ മുഴുവൻ സമയ പ്രവർത്തനങ്ങളുമായി ഡൽഹിയിൽ സജീവവുമാണ് ശ്രീനിവാസ്. ICU കിടക്കുകൾ, ഓക്സിജൻ കിടക്കുകൾ, സിലിണ്ടറുകൾ, അവശ്യ മരുന്നുകൾ, ഡോക്ടർമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച, ശവസംസ്കാരത്തിനുള്ള സഹായം എന്നിങ്ങനെ ഓരോന്നിനും ഓരോ വിഭാഗം വോളണ്ടിയർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഏത് രീതിയിലുള്ള സഹായമാണോ ആളുകൾ തേടുന്നത് അതിനനുസൃതമായി ശ്രീനിവാസ് ഈ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ഇവരുടെ പ്രവർത്തനം പുലർച്ചെ 4 മണിയോടെയാകും പല ദിവസങ്ങളിലും അവസാനിക്കുന്നത്. ബി ശ്രീനിവാസിനെ പോലുള്ള ആളുകളെയാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്നാണ് ബോളിവുഡ് നടൻ സോനു സൂദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ലക്ഷത്തോളം പേരാണ് ഇതുവരെ യൂത്ത് കോൺഗ്രസ് കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായ അഭ്യർത്ഥനകളും എത്തുന്നു. ശ്രീനിവാസിന്റെ പേര് ടാഗ് ചെയ്ത് ട്വിറ്ററിലെത്തുന്ന സഹായ അഭ്യർത്ഥനകൾ കൺട്രോൾ റൂമിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. സഹായം തേടിയവരുമായി കൺട്രോൾ റൂം സംഘം ബന്ധപ്പെടും. എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. ഓക്സിജൻ സിലിണ്ടർ ആണ് വേണ്ടത് എങ്കിൽ അത് എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികളും സ്വീകരിക്കും. ആശുപത്രിയിൽ കിടക്കയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ ഡൽഹിയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ അത് ലഭ്യമാണോ എന്ന് പരിശോധിക്കും. ലഭ്യമായ ഇടത്തേക്ക് കോവിഡ് ബാധിതനെ യൂത്ത് കോൺഗ്രസ് സംഘം തന്നെ എത്തിക്കും. ആശുപത്രിയിലെത്തിയാലും ചിലർക്ക് ഉടൻ കിടക്ക കിട്ടണമെന്നില്ല. അവർക്ക് ആശുപത്രിക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസ് ടീം ഓക്സിജൻ സിലിണ്ടർ ലഭ്യമാക്കും. അങ്ങനെ വളരെ വലിയ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സഹായം എത്തിക്കാനും വിവരങ്ങൾ കൈമാറാനും 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളും ഇവർ സജ്ജമാക്കിയിട്ടുണ്ട്. ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല സഹായ അഭ്യർത്ഥനകളും എത്തുകയാണ്. ട്വിറ്ററിന് പുറത്തേക്കുള്ള സാധാരണക്കാരുടെ ലോകത്തേക്ക് നിർധനരുടെയും അതിഥി തൊഴിലാളികളുടെയും എല്ലാം ഇടയിലേക്ക് സഹായം എത്തിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അതിഥി തൊഴിലാളികൾക്കും തെരുവിൽ കഴിയുന്നവർക്കും ഭക്ഷണപൊതികൾ ലഭ്യമാക്കാനും ഇവർ പദ്ധതി തയ്യാറാക്കിയിട്ടുമുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാമാണ് ശ്രീനിവാസിന്റെ ടീം സിലിണ്ടറുകൾ വാങ്ങുന്നത്. അതിനുള്ള പണം കണ്ടെത്തുന്നതാകട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സംഭാവന ഉപയോഗിച്ചു.
നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരമൊരു നിയോഗം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തത് എന്ന് ശ്രീനിവാസ് പറയുന്നു. കഴിഞ്ഞ വർഷം കോവിഡിന്റെ ആദ്യതരംഗമുണ്ടായ സമയത്ത് മാർച്ച് 7 രാഹുൽ ഗാന്ധി ഞങ്ങളെ കണ്ടിരുന്നു. ജനങ്ങളെ സഹായിക്കാൻ രംഗത്തിറങ്ങണമെന്നന്ന് അദ്ദേഹം ആഹ്വാനവും ചെയ്തിരുന്നു. ജനങ്ങൾക്ക് മാസ്ക് വിതരണം ചെയ്തായിരുന്നു ആദ്യ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിനായി മാസ്ക് ആപ്പ് ഇന്ത്യ എന്ന യജ്ഞം നടപ്പിലാക്കി. ഏപ്രിൽ അവസാനം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടുകൂടി സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്ന അതിഥി തൊഴിലാളികൾക്ക് സഹായം എത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അവർക്ക് ഭക്ഷണവും മരുന്നും ലഭ്യമാക്കി. ഈ വർഷം മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ രാഹുൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കോവിഡിന്റെ 2 തരംഗം ഉണ്ടാകുമെന്നും ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിന് തയ്യാറെടുക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. നിർവാഹക സമിതി യോഗത്തിൽ ഞങ്ങൾ 3 പ്രമേയങ്ങൾ പാസാക്കി. കോവിഡ് ബാധിതരെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനമായിരുന്നു ഒരു പ്രമേയത്തിന്റെ ഉള്ളടക്കം. അന്ന് മുതൽ ഞങ്ങൾ തയ്യാറെടുപ്പ് ആരംഭിച്ചു. SOS IYC എന്ന സേവന സംഘത്തിന് രൂപവും നൽകി. 1000+ വോളണ്ടിയർമാർ അതിന്റെ ഭാഗവുമായി. പിന്നാലെ കൺട്രോൾ റൂം സജ്ജമാക്കി. സഹായം തേടി വിളിക്കുന്നവരുടെ രാഷ്ട്രീയം നോക്കരുത് എന്ന് രാഹുൽ ഗാന്ധിയുടെ തന്നെ കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നുവെന്നും ശ്രീനിവാസ് പറയുന്നു. രോഗികൾക്ക് സഹായം എത്തിക്കാൻ മാത്രമല്ല മരിച്ചവർക്ക് സംസ്കരിക്കുന്നതിനുള്ള വിറക് ഏർപ്പാടാക്കാനും സംസ്കാരം നടത്തുന്നതിൽ സഹായിക്കാനും ശ്രീനിവാസിന്റെ യൂത്ത് കോൺഗ്രസ് സൈന്യം ഒപ്പമുണ്ട്. ആവശ്യക്കാർക്ക് പ്ലാസ്മ ലഭ്യമാക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ പദ്ധതിയാണ് പ്ലാസ്മ ഹെൽപ്പ് ലിങ്ക്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും അതിന്റെ ഭാഗമാകാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പാർട്ടി പ്രവർത്തകരുടെയും സന്നദ്ധരായി മുന്നോട്ട് വരുന്നവരുടെയും രക്തഗ്രൂപ്പ് അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ലഭ്യമായ പ്ലാസ്മയുടെ ഡാറ്റാ ബാങ്ക് രൂപീകരിച്ച ശേഷം ആവശ്യക്കാർക്കെല്ലാം അത് നൽകാനുള്ള സന്നദ്ധ സംഘത്തെ സജ്ജമാക്കും. കോവിഡ് നെഗറ്റീവായി 15 ശേഷം പ്ലാസ്മ നൽകാം. ഉടൻ തന്നെ പ്ലാസ്മ ഹെൽപ്പ് ലിങ്ക് പൂർണ്ണ സജ്ജമാക്കാനാണ് ശ്രീനിവാസിന്റെയും ടീമിന്റെയും ശ്രമവും. NSEയിലൂടെ പ്രവർത്തനം ആരംഭിച്ച ശ്രീനിവാസ് യൂത്ത് കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്നും ദേശീയതലത്തിലെത്തുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കേശവചന്ദ് യാദവ് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപാധ്യക്ഷനായിരുന്ന BV ശ്രീനിവാസിനെ ഇടക്കാല അധ്യക്ഷനായി നിയമിച്ചത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് പിന്നീട് സ്ഥിരം അധ്യക്ഷനായി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി നിയമിക്കുകയായിരുന്നു. അധ്യക്ഷനായതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ശ്രീനിവാസിന്റെ മറുപടി ഇതായിരുന്നു. തന്റേത് രാഷ്ട്രീയ കുടുംബമല്ല. യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചു തുടങ്ങിയ തനിക്ക് ദേശീയ അധ്യക്ഷനാകാനായി. ഇത് യൂത്ത് കോൺഗ്രസിൽ മാത്രമേ കഴിയുകയുള്ളൂ. കർണാടക ശിവമോഗയിലെ ഭദ്രവതിയിലുള്ള ഒരു റെയിൽവേ ജീവനക്കാരന്റെ മകനായിട്ടാണ് ശ്രീനിവാസിന്റെ ജനനം. ശ്രീനിവാസിന്റെ സ്കൂൾ പഠനകാലത്ത് തന്നെ പിതാവ് മരിച്ചു. റെയിൽവേയിൽ തന്നെ ചേരണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്നാൽ രാഷ്ട്രീയക്കാരനാകാൻ വേണ്ടി ശ്രീനിവാസ് ബംഗളൂരുവിലെ നാഷണൽ കോളേജിൽ ചേർന്നു. 2010 ഹിന്ദുത്വ പ്രത്യയശാസ്ത്ര നേതാവായിരുന്ന പ്രമോദ് മുത്തലഖിനെതിരായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിലൂടെയാണ് ശ്രീനിവാസ് ശ്രദ്ധ നേടുന്നത്. പ്രക്ഷോഭത്തിന് നേരെ പോലീസിന്റെ ശക്തമായ നടപടിയും ഉണ്ടായി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് ശ്രീനിവാസ് കടന്നു വന്നു. പ്രക്ഷോഭം പിന്നീട് ഡൽഹിയിലേക്കാണ് മാറിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് കേശവചന്ദ് യാദവ് രാജിവെച്ചതോടുകൂടിയാണ് ശ്രീനിവാസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. ആദ്യം താൽക്കാലിക ചുമതലയായിരുന്നു ശ്രീനിവാസിന്. കോവിഡിന്റെ ആദ്യ തരംഗത്തിൽ തന്നെ ശ്രീനിവാസിന്റെ സന്നദ്ധ പ്രവർത്തനം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ വർഷമാണ് രാഹുൽ ഗാന്ധി ഇടപെട്ട് ശ്രീനിവാസിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് സ്ഥിരപ്പെടുത്തിയത്. കർണാടക സ്വദേശിയായ ശ്രീനിവാസ് സമർത്ഥനായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കൂടിയാണ്. അണ്ടർ 19 ക്രിക്കറ്റിൽ അദ്ദേഹം കർണാടകയെ പ്രതിനിധീകരിച്ചിരുന്നു. 2003 ഒരു മത്സരത്തിനിടെ കണ്ണിന് പരിക്കേറ്റതോടുകൂടിയാണ് ക്രിക്കറ്റ് ജീവിതത്തോട് ശ്രീനിവാസിന് ഗുഡ് ബൈ പറയേണ്ടി വന്നത്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്തമായ ഒരു റോൾ അദ്ദേഹത്തെ കാത്തിരുന്നു. ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി തന്നെ ശ്രീനിവാസ് മാറുകയാണ്. CA സമരകാലത്തും കർഷക സമരത്തിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ശ്രീനിവാസിൻ്റെത്. അങ്ങനെ അദ്ദേഹം രാജ്യത്തിന് തന്നെ പിടിവളിയായി മാറുകയാണ് രാജ്യ തലസ്ഥാനത്തിന്റെ ഓക്സിജൻ മാനായി.